നമസ്കാരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം നോക്കാം നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ മങ്കൊമ്പ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ച വർഷമാണ് രണ്ടായിരത്തി നാല് ലോകത്തിൽ നെല്ല് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ചൈന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യവും നെല്ലാണ് ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടകിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയുടെ ദാനിപ്പുരയാണ് പഞ്ചാബ് തെക്കേ ഇന്ത്യയുടെ ദാനിപ്പുരയാണ് തഞ്ചാവൂർ നെൽകൃഷിയിൽ വിരിപ്പ് കാലമെന്ന് അറിയപ്പെടുന്നത് മാസങ്ങളാണ് ഏപ്രിൽ മെയ് ആഗസ്റ്റ് മാസങ്ങൾ മുണ്ടകൻ എന്നറിയപ്പെടുന്ന കൃഷിക്കാലമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ജനുവരി എന്നിവ പുഞ്ച എന്നറിയപ്പെടുന്ന കൃഷിക്കാലമാണ് ഡിസംബർ ജനുവരി മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങൾ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കൂടിയാണ് കുട്ടനാട് അടുത്ത ചോദ്യം ക്ഷയരോഗം പകരുന്നത് ഏത് വഴിയാണ് വായുവിലൂടെയാണ് ക്ഷയരോഗം പടരുന്നത് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ് ചികിത്സ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന രീതിയാണ് ഡോട്ട്സ് ചികിത്സ ഡോട്ട് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണമാണ് അഞ്ച് അഞ്ച് മരുന്നുകളാണ് ഡോട്ട് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് ബി സി ജി വാക് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമാകുന്ന രോഗം കൂടിയാണ് ക്ഷയരോഗം അടുത്ത ചോദ്യം ക്യൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം മുയൽ വളർത്തൽ സസ്യകോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ പഴം പച്ചക്കറി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടിക്കൾച്ചർ മൾബർ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മോറി കൾച്ചർ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മഷ്റൂം കൾച്ചർ മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ബിറ്റി കൾച്ചർ മണ്ണിര കൃഷി അറിയപ്പെടുന്നത് വെർമി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് പട്ടുന്നൂൽ കൃഷി അറിയപ്പെടുന്നത് സെറി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് എപ്പി എന്നാണ് അറിയപ്പെടുന്നത് പച്ചക്കറി വളർത്തൽ അറിയപ്പെടുന്നത് ഒലറി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് അലങ്കാര സസ്യ വളർത്തൽ അറിയപ്പെടുന്നതാണ് ഫ്ലോറികൾച്ചർ മുയൽ വളർത്തൽ അറിയപ്പെടുന്നത് കൂണി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് വനപരിപാലനം അറിയപ്പെടുന്നത് സിൽവികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഒരു പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏതാണ് ആൻസർ കത്തിക്കൽ ഗോബർ ഗ്യാസിലെ അഥവാ ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീതേൻ മാർഷ് ഗ്യാസ് അഥവാ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന വാതകമാണ് മീതേൻ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഡയോക്സിൻ ചാണകത്തിൽ നിന്നും ലഭിക്കുന്ന വാതകമാണ് മീതെയിൻ സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ബ്യൂട്ടെയിൻ പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്രോപ്പെയ്ൻ ബ്യൂട്ടെയിൻ എന്നിവ ഗ്യാസ് സിലിണ്ടറുകളിൽ പാചകവാതകത്തിൻ്റെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകമാണ് മീതെയിൻ മെർകാപ്റ്റൻ